ഹായ് ഫ്രണ്ട്സ്, കുഴൽമന്ദം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ ചന്തയിൽ വെച്ചിട്ട് ഈ ആഴ്ച ചന്തയിൽ കന്നുകൾ ഉണ്ടായിരുന്നു. കച്ചവടം കുഴപ്പമില്ലാത്ത കച്ചവടം നടന്നിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച കന്നുകൾ ഏകദേശം ഉണ്ടായിരുന്നു. ഈ ആഴ്ച വിലയും മര്യാദ വിലയ്ക്ക് കന്നുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കൂടുതലും അരക്കറവ് പശുക്കൾ ഉണ്ടായിരുന്നു. അരക്കറവ് പശുക്കൾ, തടിമാടുകൾ, തടിമാടുകളൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഈ കാണുന്നത് മലബാറി ക്രോസ് ബ്രീഡ് ആടും മൂന്ന് കുട്ടികളുമാണ്. നല്ല ആടാണ്, കാണാൻ തന്നെ നല്ല വലുപ്പവും നീട്ടുപാറൊക്കെ ഉള്ള, നല്ലോണം പാല് കിട്ടുന്ന, ഒരു ലിറ്റർ പാല് മേലെ കിട്ടുന്ന ആടും രണ്ട് മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടി. ഇതിന് കച്ചവടക്കാരൻ പറഞ്ഞ വില 25,000 രൂപയാണ് പറഞ്ഞത്. ഒരു 20-22 വാങ്ങാൻ പോകുന്ന നല്ലൊരാടാണത്. ആടും കുട്ടികളും ഇത് ചെനപ്പിടിക്കാത്തൊരു പെണ്ണാടാണ്. ഇതൊക്കെ അറിവിന് പോകണമെന്ന്. ഇവിടെ HF നല്ലൊരു പശുക്കുട്ടി നിൽക്കുന്നുണ്ട്. നല്ല പശുക്കുട്ടിയാണ്, ഒരു 2 മാസമായിട്ടുള്ളൂ. ഇതെൻ്റെ കൂട്ടുകാരൻ കൊടുത്ത ഒരു പശുവിൻ്റെ കുട്ടിനെ പിരിച്ചതാണത്. കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. അതിനവർ ചോദിച്ചത് 9,000 രൂപ മീനിയും ചോദിച്ചത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു നാടൻ മോരിക്കുട്ടി നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല അരുമയുള്ള മോരിക്കുട്ടിയാണത്. ഈ കുട്ടിക്ക് അവർ ചോദിച്ചത് 12,000 രൂപയാണ് ചോദിച്ചത്. നല്ല അരുമയുള്ള കുട്ടിയാണത്. കാങ്കേയത്തിൻ്റെയൊക്കെ റോസ് ബ്രീഡായിട്ട് വരുന്ന കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. പാലുകൂടിയൊന്നും മാറിയിട്ടുണ്ടായില്ല, ഒരു 4-5 മാസമായിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ HFന് നല്ലൊരു കുട്ടി നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല അഴകുള്ള കുട്ടിയാണത്. ഇതിനെയൊക്കെ കച്ചവടക്കാർ വാങ്ങി മാറ്റിക്കെട്ടിയിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ പോയി വില ചോദിച്ചാൽ 10,000-12,000 രൂപയ്ക്കാണ് പറയുക അവർ. നല്ല കാണാൻ നല്ല ഒത്തൊരു പശുക്കുട്ടിയാണത്. അടുത്തൊരു മോരിക്കുട്ടിയുണ്ട്. ഇതൊക്കെ കച്ചവടക്കാർ വാങ്ങി പെയിൻ്റ് അടിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന. അവിടെ ഒരു നാടൻ മോരിക്കുട്ടി നിൽക്കുന്നുണ്ട്. HF ക്രോസിൻ്റെ മോരിക്കുട്ടിയാണത്. ഇവിടെ ഒരു നാടൻ പശു നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു 2-3 ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുള്ള ഒരു പശുവാണത്. ഇതിനവർ ചോദിക്കുന്നത് 20,000 മീനാണ്. അധികം വലിപ്പമില്ലാത്ത ചെറിയ, വീട്ടിലേക്ക് ആവശ്യമുള്ള പാല് കിട്ടുന്ന നല്ല നാടൻ പശുവാണത്. ഈ കാണുന്ന രണ്ട് പശുക്കളും കൂടിയിട്ട് 50,000 മീനാണ് അവർ വില പറഞ്ഞത്. 45,000 വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിയ പശുക്കളാണ് രണ്ടും. ഇതൊക്കെ അരക്കറവ് പശുക്കളാണത്. ഈ കാണുന്ന വഴി 25,000 രൂപയെ പറഞ്ഞത്. അരക്കറവ് പശുവാണത്, കടിഞ്ഞൽ പശുവാണത്. ഈ കാണുന്നത് ഇതിനത് 19,000 രൂപയായിട്ട് കച്ചവടമായത്. കാണാൻ കുഴപ്പമില്ല, മീനഴകുള്ള പയ്യാണത്. ഇതൊരു ജേഴ്സി ക്രോസ് പശുവാണത്. ഇതും അധികം വലിപ്പമില്ലാത്ത ചെറിയൊരു, വീട്ടിലേക്ക് ആവശ്യമുള്ള പാലിന് കിട്ടാനുള്ള ചെറിയ പശുവാണത്. ചെറിയ കുടുംബത്തിനൊക്കെ പറ്റിയ പശുവാണത്. പശുവും കുട്ടിയും കൂടിയിട്ടൊക്കെ അവർ 25,000 മീനൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു 18-19 രൂപ കൊടുത്താലൊക്കെ വാങ്ങാം. ഇവിടെ വലിയൊരു പശു നിൽക്കുന്നുണ്ട്. ചെറിയ പ്രായം, ഒരു 3 പ്രസവമൊക്കെ കഴിഞ്ഞ പശുവാണത്. കാമ്പൊക്കെ നല്ല
കാണാൻ നല്ല അഴകുള്ള കാമ്പാണ്. നാല് കാമ്പും ഒരേപോലെയുള്ള നല്ല ചുരത്തി നിൽക്കുന്ന പശുവാണത്. പശുവിന് അവർ ചോദിക്കുന്നത് 30,000 രൂപയാണ് ചോദിക്കുന്നത്. 18,000 രൂപയ്ക്ക് അവർ ചോദിച്ചു, കൊടുത്തില്ല. ഇത് എച്ച്എഫിൻ്റെ വലിയ പശുക്കളാണത്. ഇതൊക്കെ തടിപ്പശുവാണത്. ഈ തടിപ്പശുവിന് അയാൾ ചോദിച്ചത് 45,000 രൂപ മേനിയാണ് ചോദിച്ചത്. അതിന് 34,500 ആയിട്ട് കച്ചവടമായി. ഇവിടെ ഓങ്കോളിൻ്റെ ചന്തയിലെ ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ മൂല്യമാണത്. കാണുന്നത് ഒരു 200-300 കിലോ വരെ മീറ്റ് കിട്ടാൻ സാധ്യതയുള്ള മൂല്യമാണത്. ഇതിനൊന്നും വില ഞാൻ ചോദിച്ചില്ല. ഇതൊക്കെ 1,00,000 രൂപ മേലെ അവർ പറയും. കാണാൻ നല്ല അഴകുള്ള മൂല്യമാണത്. ഈ കാണുന്ന ഒരു നാടൻ മുരിക്ക് അവർ ചോദിച്ചത് 52,000 മീനാണ് ചോദിച്ചത്. 40,000 രൂപയ്ക്ക് കച്ചവടക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. 42,000 അത് കച്ചവടമായിട്ട്. ഇതും ഇതിൻ്റെ കൂടെ ഒരു മുരി ഉണ്ടായിരുന്നു. രണ്ടും കൂടി 1,10,000 അവർ ചോദിച്ചത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ഹല്ലീകറിൻ്റെ നല്ലൊരു മൂരി നിൽക്കുന്നുണ്ട്. തെളിക്കൊക്കെ പറ്റിയ മൂരിയാണ്. നല്ല ചൊറുക്കുള്ള മൂരിയാണത്. കാണാൻ തന്നെ നല്ല അഴകുള്ള മൂരിയാണത്. അയാൾ തനിയെ കൊണ്ടുവന്നതാണ്. ഇതൊരു പൊള്ളാച്ചിന്ന് ഒരു തമിഴൻ തനിയെ കൊണ്ടുവന്നതാണ്. ഇവനയാൽ ചോദിക്കുന്നത് 65,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ കാണുന്നത് എച്ച്എഫിൻ്റെ നല്ല വലിയ പശുവാണ്. ചന്തയിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ പശുവാണ് ഈ കാണുന്നത്. കാമ്പൊക്കെ വീർത്തിട്ട് ഒരേപോലുള്ള കാമ്പാണ്. കാണാൻ നല്ല അഴകുള്ള പശുവാണ്. ഇതൊക്കെ തടിവിലയ്ക്കാണ് വാങ്ങിയിട്ട് പോയത്. അയാൾ പറഞ്ഞ വില 50,000 രൂപയാണ് പറഞ്ഞത്. 42,000 രൂപയായിട്ട് അത് തടിവിലയ്ക്ക് പോയി. ഇതൊക്കെ ഒരു 7-3 പാല് കിട്ടാൻ സാധ്യതയുള്ള നല്ല എച്ച്എഫിൻ്റെ പശുവാണത്. ഏതൊരു ഫാമിൽ നിന്നും ഒഴിവാക്കിയ പശുവാണത്. ഇവിടെ ഗീറിൻ്റെ ഒരു മൂരി നിൽക്കുന്നുണ്ട്. മൂരിക്കയാൾ ചോദിച്ചത് 35,000 മേനേക്കാണ് ചോദിക്കുന്നത്. ഒരു 24-25 രൂപയ്ക്കൊക്കെ വാങ്ങാം. ഇവിടെ കാങ്കയത്തിൻ്റെ ഒരു ചെനിയുള്ള പശുവാണത്. നല്ല വലിയ പശുവാണത്. പശുവിനായിട്ട് ചോദിക്കുന്നത് 45,000 മീനാണ് ചോദിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള പശുവാണത്. ചന്തയിലെ ഈ ആഴ്ചയിലെ രാജാവാണത് ഈ കാണുന്ന ജാഫറാബാദി. ഫോണിൽ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം അറിയില്ല. അത് നേരിട്ട് തന്നെ അറിയണം. കാണണം, എന്നാലേ അതിൻ്റെ വലിപ്പം ഏകദേശം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫോണിലൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്കതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. അത് നേരിട്ട് തന്നെ കാണണം. എല്ലാം ഒത്തൊരു പോത്താണത്. ഇതിനവർ വില ചോദിച്ചത് 130,000 മീനാണ് ചോദിച്ചത്. നല്ല കണക്കുള്ള പോത്തുകളാണ്. ഈ കാണുന്ന ജാഫറാബാദി മുറ പോത്തുകളൊക്കെ നല്ല മനുഷ്യമാരായിട്ട് നല്ല കണക്കുള്ള പോത്തുകളാണ്. ഒന്നും ഒരു അഗ്രസീവ് അല്ല. എല്ലാം ഈ ഫാമിൽ നിർത്തി ബീജം കളക്ട് ചെയ്യുന്ന കാരണം അത്രയ്ക്ക് അഗ്രസീവ് അല്ലാത്ത പോത്തുകളാണ് ഈ കാണുന്നതെല്ലാം. കാണാൻ നല്ല അഴകാണ് ഈ പോത്തുകളിനൊക്കെ. കൂടുതലും പ്രാവശ്യം ജാഫറാബാദി പോത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ചന്തയിൽ. പിന്നെ
പിന്നെ അതിൻ്റെ കൂടെയുള്ളതിനൊക്കെ ചോദിക്കുന്നത് 55,000 മുതൽ 80,000 വരെയാണ് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ ഒരു 140, 160, 150, 200 കിലോമീറ്റർ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള പോത്തുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതിനൊക്കെ ഓരോ ശരീര വലിപ്പവും ഇതിൻ്റെ ഇറച്ചി തൂക്കമൊക്കെ കണക്കാക്കിയാണ് വില പറയുക. പിന്നെ അഴകുള്ള പോത്തിന് ഇറച്ചി തൂക്കം കമ്മിയാണെങ്കിലും ഇത്തിരി വില കൂടിയ മോഹവില വാങ്ങുന്നുമുണ്ട്. അത് വാങ്ങാനും ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ജാഫറാബാദിൻ്റെ നല്ല ഒത്ത പോത്തുകളാണ് കിടക്കുന്നത്. ഇത് നേരത്തെ കണ്ടതിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും ശരീരത്തിലൊക്കെ നല്ല മൊത്തമുണ്ട്. ഇതിനൊക്കെ 100,000 രൂപയാണ് ചോദിക്കുന്നത്. 90,000, 80,000 ആ മീനൊക്കെയാണ് ചോദിക്കുന്നത്. ജാഫറാബാദിൻ്റെ കൊമ്പ് തന്നെയാണ് അഴക്. കൊമ്പും അതിൻ്റെ നെറ്റി തടവൊക്കെ നല്ല വികസിച്ച് നല്ല വലിപ്പമുള്ളതാണ്. തലയൊക്കെ നല്ല വലിപ്പമുള്ള പോത്തുകളാണ് ഈ ജാഫറാബാദി. മുറ പോത്തുകളിനെ അപേക്ഷിച്ചിട്ട് നല്ല ശരീരഘടന കൂടിയ തലവലിപ്പം കൂടിയ പോത്തുകളാണ് കാണുന്നതൊക്കെ. ഈ കാണുന്ന പോത്തിന് അയാൾ ചോദിക്കുന്നത് 75,000 മീനിന് ചോദിക്കുന്നത്. എന്നാൽ ഇറച്ചിക്കാനില്ലാത്ത പോത്താണത്. ഇതെന്തായാലും 75,000 ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോൾ തെളിച്ച് കൊണ്ട് നടക്കാൻ എന്താണെന്ന് അറിയില്ല. ഈ കാണുന്ന രണ്ട് പോത്തിനും കൂടി ചോദിക്കുന്നത് 130,000 രൂപയാണ്. നേരത്തെ കണ്ട പോത്തിനെ കാട്ടിയും നല്ല മേലിയളവുള്ള തടി മൊത്തമുള്ള രണ്ട് പോത്തുകളാണ് ഈ കാണുന്നതൊക്കെ. നീറ്റ് കൂടുതൽ കിട്ടുന്ന പോത്തുകളാണ് ഈ രണ്ട് പോത്തുകൾ. ഇത് വലിയൊരു പോത്താണ്, നാടൻ പോത്താണിത്. ഇതിനും 90,000 രൂപയാണ് ചോദിച്ചത്. ഇതൊരു തടിപ്പശുവാണിത്. ഇതിന് 20,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ഈ കാണുന്ന മൂരിക്ക് 55,000, 60,000 മേഞ്ഞാണ് വില പറഞ്ഞത്. നല്ല ഒത്ത മൂരിയാണത്. 45,000 രൂപയ്ക്ക് കച്ചവടമായി. എന്നാലും വാങ്ങിയാൾക്ക് നല്ല ലക്കാണ്. നല്ല മീറ്റ് കിട്ടുന്ന നല്ലൊരു മൂരിയാണ്, ഒത്ത മൂരിയാണത്. ഈ കാണുന്ന മൂരികൾക്കൊക്കെ 50,000, 45,000 മീനാണ് ചോദിക്കുന്നത്. കാങ്കേയത്തിൻ്റെ മൂരികളാണത്. ഇതൊക്കെ 40,000, 35,000 മീനിക്കൊക്കെ കച്ചവടമാവും. നമ്മളെ കാണാൻ നല്ല അഴകുള്ള ഒരു പോത്തും കുട്ടിയുണ്ട്. ഇതൊക്കെ 20,000 മീനാണ് ചോദിക്കുന്നത്. ഒക്കെ ഓരോന്നിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും വലിപ്പം അനുസരിച്ചൊക്കെയാണ് ചോദ്യം. 15,000 ഉണ്ട്, 14,000 ഉണ്ട്, 13,000 ഉണ്ട്. ഈ കാണുന്ന കുട്ടിയും കുഴപ്പമില്ലാത്ത നല്ല കുട്ടിയാണത്. ഒക്കെ 14, 13 ഒക്കെയാണ് ചോദിക്കുന്നത്. അല്ലിയറിൻ്റെ രണ്ട് തെളിക്കാളകൾ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളാണത്. തെളിക്കാളകൾ എപ്പോഴും ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേ ഇരിക്കും. മറ്റുള്ള കാളകളെ പോലെ ഒരു ഭാഗത്ത് തന്നെ ഒതുങ്ങിയിരിക്കില്ല അത്. ഇതൊക്കെ തൈലേറൊക്കെ വന്ന് പൊടിവട്ട പോലെയുണ്ട് കാളകളെ കണ്ടിട്ട്. മേനിയേ ഇല്ല, ഇറച്ചിക്കനൊന്നും ഇല്ലാത്ത കാളകളാണ് കണ്ടു.
ഇവിടെ വമ്പൻ ഒരു കാള നിൽക്കുന്നുണ്ട്. ഇനി 70,000 രൂപയാണ് ചോദിക്കുന്നത്. അല്ലീഗറിന്റെ ഇറച്ചിക്കുള്ള കാളയാണത്. നല്ല നല്ല ഭംഗിയുള്ള നല്ലൊരു പോത്തുംകുട്ടിയാണത്. പോത്തുംകുട്ടി അത് ചോദിച്ചത് 26,000 മേനയാണ് ചോദിച്ചത്. പാല് കുളിമാറാത്ത കുട്ടിയാണത്. രണ്ടാം മൂന്ന് മാസം പ്രായമുണ്ടാവുള്ളു. മോഹവിലയാണ് ചോദിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച കൂടുതൽ ദീർഘിപ്പിച്ചുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും വില ഞാൻ ആവുന്നതും പറയാൻ ശ്രമിക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചന്ത മുഴുവനായിട്ടുള്ള കന്നുകളെ മുഴുവൻ ഞാൻ ഉൾപ്പെടുത്തി ഇനി വീഡിയോ ഞാൻ ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം എനിക്കറിയാവുന്ന കന്നുകളുടെ വിലയൊക്കെ ഞാൻ ഇതിലൂടെ പറയാം. ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം.